ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ഗൈഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ മൂന്നാമത്തെ ഫോമായ പാർട്ട്ണർഷിപ്പ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്ഥാപനം ഫോം ചെയ്യുകയാണ്. അവർ പരസ്പരം അവരുടെ പ്രോഫിറ്റ്, അവർക്ക് കിട്ടുന്ന ലാഭം, അതുപോലെ തന്നെ നഷ്ടമൊക്കെ എന്താണ് ഷെയർ ചെയ്യുക, പങ്കുവെക്കാമെന്ന് ഒരു ധാരണയിലെത്തുകയും അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ ബിസിനസ്സിലെ ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് രണ്ടിലധികം ആളുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയോ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 1932 ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണിത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പാർട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർട്ണർഷിപ്പിൽ എന്തുണ്ടാവും, 2 or more%, രണ്ടോ അതിലധികം ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവരുടെ പ്രോഫിറ്റ് ലാഭം അതുപോലെ തന്നെ നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർ പരസ്പരം ഷെയർ ചെയ്യാമെന്നൊരു ധാരണ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയോ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഒരു ധാരണയിലെത്തുകയാണ് ഈ പാർട്ണർഷിപ്പിൽ പറയുന്നത്. ഈ ഒരു പാർട്ണർഷിപ്പിൽ ഓരോ അംഗങ്ങളെയും നമ്മൾ വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കൽ. അതുപോലെ തന്നെ കളക്റ്റീവ്ലി എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്നത് പേരാണ് ഫേം എന്നും. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് ഫോർമേഷൻ, പാർട്ണർഷിപ്പിൻ്റെ രൂപീകരണം. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 1932 ആക്ട് പ്രകാരമാണ് ബിസിനസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓപ്ഷനലാണ്, നിർബന്ധമില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പോൾ അവിടെ പരസ്പരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, ഒരു ധാരണാപത്രം. അതിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതായത് റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ്, അവരുടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് ലാഭം ഷെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഷ്ടം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മാനർ ഓഫ് കണ്ടക്റ്റിംഗ് ബിസിനസ്, ബിസിനസ് എങ്ങനെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാവും ഈ അഗ്രിമെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലാബിലിറ്റി. പാർട്ട്ണർഷിപ്പിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്നുള്ളത് അൺലിമിറ്റഡ് ആണ്. അതായത് എന്തെങ്കിലും കടം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിലൊക്കെ അവർക്ക് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് ആ മെമ്പേഴ്സിന് ആ ബാധ്യത അടച്ചു തീർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ജോയിൻലി ലാബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ്. നെക്സ്റ്റ് വണ്ണാണ് റിസ്ക് ബെയറിങ്. അതായത് ആ ബിസിനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അവരെന്തെയും മുൻകൂട്ടി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസസ് എങ്ങനെയാണ് പരസ്പരം വീതിക്കേണ്ടത് എന്ന് ഒരു അനുപാതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ആ റേഷ്യോയിലായിരിക്കും എന്തെങ്കിലും റിസ്ക് വരികയാണ്, നഷ്ടം വരികയാണെങ്കിൽ അവർ പരസ്പരം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലാഭമാണെങ്കിലും അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, ആ അഗ്രീഡ് റേഷ്യോയിൽ പരസ്പരം വീതിച്ചെടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ തീരുമാനം, പാർട്ണർഷിപ്പിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവരെന്താണ്, മ്യൂച്വൽ കൺസെൻറ്റ്. എല്ലാവരും കൂടി ഒരുമിച്ചൊരു പരസ്പര ധാരണയോട് കൂടിയാവും അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെയാവും എല്ലാവരുടെയും കൺസെൻറ്റോട് കൂടിയാവും അതുപോലെ തന്നെ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതും. നെക്സ്റ്റ് വണ്ണാണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മിനിമം 2 ആളുകളെങ്കിലും വേണം, എന്നാലേ അവർക്ക് ബിസിനസ് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം മാക്സിമം 100 ആളുകൾ വരെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കമ്പനീസ് ആക്ട് 2014 ചേഞ്ച് ചെയ്തു, മാക്സിമം 50 ആളുകൾ മാത്രം ഒരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് മ്യൂച്വൽ ഏജൻസി. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഏജൻസി, അതായത് പരസ്പരമുള്ള ഒരു നിയമപരമായിട്ടുള്ളൊരു ബന്ധമാവും അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു പാർട്ണർ ഒരേ സമയം ഒരു ഏജൻറ്റ്, ഏജൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ആയിരിക്കും. അപ്പോൾ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏജൻറ്റ് അയാൾ മറ്റുള്ളവരെയും കൂടി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരാളായിട്ടാവും നിൽക്കുക. അതുപോലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അവരെന്താണ്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിൻ്റെയും കൂടെ ഒരു ബേസിലായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് മെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ഫസ്റ്റ് വൺ ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോസിംഗ്. ആ ബിസിനസ് ഫോം ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും ഈസിയാണ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുമ്പോൾ അവിടെ പാർട്ട്നേഴ്സിൻ്റെ പരസ്പര ധാരണയോട് കൂടി ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഫോം ചെയ്യുന്നത്.
അതുപോലെ തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരസ്പര ധാരണയോടുകൂടി ആ ബിസിനസ് അവസാനിപ്പിക്കുവാനും കഴിയും. നെക്സ്റ്റ് വൺ, ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒന്നിലധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിന് നല്ലൊരു തീരുമാനമെടുത്തിട്ട് ആ ബിസിനസ്സിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തേർഡ് വൺ ആണ് മോർ ഫണ്ട്. അപ്പോൾ ഒന്നിലധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും, ഒരു സോൾപ്പറേറ്റ് ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സിനേക്കാളും ഒരുപാട് ഫണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഫണ്ട് കൂടുതലായി ആവശ്യം വന്നാൽ അവർക്ക് പുതിയതായിട്ട് ആളുകളെ അഡ്മിറ്റ് ചെയ്യാനും അങ്ങനെ ഫണ്ട് കൂട്ടാനും കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഷെയറിങ് ഓഫ് റിസ്ക്. ഇത് പറയുന്നത് ഒന്നിലധികം ആളുകൾ ആ ബിസിനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ലാബിലിറ്റി വരികയാണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് കൂടുതൽ ലാബിലിറ്റി ബാധ്യത ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ഒരുപോലെയാവും ലാബിലിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കുറയും, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസ്ക് അവിടെ കുറയും. ലാസ്റ്റ് വൺ ആണ് സീക്രസി. ആ ബിസിനസ്സിന് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവും. അതായത് അവരുടെ റിസൾട്ട് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതൊന്നും പബ്ലിക്കിൽ പൊതുജനങ്ങളുടെ അടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അൺലിമിറ്റഡ് ലയബിലിറ്റി. ബാധ്യത എന്നുള്ളത് പരിധിയില്ലാത്തതായിരിക്കും. അതായത് ആ ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി ബാധ്യത വരികയാണെങ്കിൽ ആ ബിസിനസ്സിൽ ഓരോ പാർട്ട്ണേഴ്സും ഇൻഡിവിജ്വലായിട്ടും കൂട്ടമായിട്ടും ആ ബാധ്യത നിറവേറ്റാൻ ബാധ്യസ്ഥരായിരിക്കും. അല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ അവർ ഓരോ ഇൻഡിവിജ്വൽ ഓരോ പാർട്ട്ണേഴ്സും അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ആ ബാധ്യത വീട്ടാൻ ബാധ്യസ്ഥരായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. തുടർച്ച ഉണ്ടാവില്ല. അതായത് ആ ബിസിനസ്സിൻ്റെ പാർട്ട്ണേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിലോ, റിട്ടയർമെൻ്റ്, പാപ്പരാകുക, അതുപോലെ തന്നെ മനോരോഗം, ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ആ പാർട്ട്ണേഴ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. പക്ഷെ ആ ബിസിനസ് അവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പുതിയ കരാറിലൂടെ ആ ബിസിനസ് വീണ്ടും തുടങ്ങാനും കഴിയും. നെക്സ്റ്റ് വണ്ണാണ് ലിമിറ്റഡ് റിസോഴ്സസ്. നെക്സ്റ്റ് വണ്ണാണ് ലിമിറ്റഡ് റിസോഴ്സസ്. അവിടെ വിഭവങ്ങളുടെ പരിമിതി ഉണ്ടാവും. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇത്ര മെമ്പേഴ്സ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണ്, അത്രയും മെമ്പേഴ്സിന് കഴിയുന്നത് മാത്രമേ അവർക്ക് ആ ബിസിനസ് റിസോഴ്സസ് വിഭവങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. നെക്സ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. പൊതുജനങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ടാവും. അതായത് ഈ പാർട്ട്ണർഷിപ്പിൽ അവർക്ക് അവരുടെ വിവരങ്ങളൊന്നും പൊതുജനങ്ങളുടെ അടുത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ലാഭമാണോ നഷ്ടമാണെന്നും അവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇവിടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനോടൊരു വിശ്വാസക്കുറവുണ്ടാവും. ലാസ്റ്റ് വൺ ആണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. തർക്കത്തിനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒന്നിലധികം ആളുകൾ കൂടി തീരുമാനമെടുക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും വരും. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു തർക്കത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നോക്കുമ്പോൾ, ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ റിട്ടൺ അഗ്രിമെൻറ്റ്, ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു ധാരണാപത്രമാണ്. വിച്ച് സ്പെസിഫൈ, അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ നിബന്ധനകളാണുള്ളത്, അതായത് ഓരോ പാർട്ട്ണറും ഫോളോ ചെയ്യേണ്ടത്, ഓരോ പാർട്ട്ണർക്കും എന്തൊക്കെ അവകാശങ്ങളാണ് എന്നുള്ളത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ്, ധാരണാപത്രത്തെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയുണ്ടാവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെയിം ഓഫ് ദ ഫേം, ആ ഫേമിൻ്റെ ആ ബിസിനസ്സിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ നേച്ചർ, ലൊക്കേഷൻ, ഡ്യൂറേഷൻ, അവരുടെ സ്വഭാവം, അതുപോലെ തന്നെ ആ ബിസിനസ് നിൽക്കുന്ന സ്ഥലം, ആ ബിസിനസ് എത്ര കാലം ഉണ്ടാവും, അതുപോലെ തന്നെ പാർട്ട്ണേഴ്സ് ഡ്യൂട്ടീസ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഈച്ച് പാർട്ട്ണേഴ്സ്, ഓരോ പാർട്ട്ണേഴ്സും എത്ര ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ സാലറി എത്രയാണ്, അവർക്ക് എത്ര ആ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയൊക്കെയാണ് ഒരു പാർട്ട്ണർ പുതിയതായിട്ട് ആ ബിസിനസ്സിലേക്ക് എടുക്കുന്നതും, അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ നിലവിലുള്ള പാർട്ട്ണറെ എങ്ങനെ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് മുകളിൽ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ അവർ ഡ്രോയിങ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ബിസിനസ്സിൽ അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓഡിറ്റിങ്സൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവും പാർട്ട്ണർഷിപ്പിൽ ഡീഡിൽ വരുന്നത്. അതിന് രജിസ്ട്രേഷൻ, പാർട്ണർഷിപ്പ് ഫേം
രജിസ്ട്രേഷൻ എന്നുള്ളത് ഓപ്ഷണലാണ്. അതായത് രജിസ്റ്റർ ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാതിരിക്കാം. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 1932 പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് ഫോർമേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ആ ബിസിനസ് നിലനിൽക്കുന്ന ഏത് സമയത്തോ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നോൺ രജിസ്റ്റേഡ് ഒരു രജിസ്റ്റർ ചെയ്യാത്ത ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലുമായ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു എവിഡൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെതിരെ കേസ് ആർക്കുമെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ടാവില്ല. പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അതിലാദ്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ സ്ഥാപനത്തിൻ്റെ പേര്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ എത്ര കാലാവധി, എത്ര സമയം ആ പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടാവും, അതുപോലെ തന്നെ അതിലെ പാർട്ട്നേഴ്സിൻ്റെ നെയിം, അഡ്രസ്സ്, അവർ ജോയിൻ ചെയ്ത ഡേറ്റ്, വേറെ ഏതെങ്കിലും ലൊക്കേഷനിലെ അവിടെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ ലൊക്കേഷൻസിൻ്റെയൊക്കെ പേര്, അതുപോലെ അതിൻ്റെ കൂടെ അവർ ഡെപ്പോസിറ്റ് ഫീയും അവിടെ അടക്കണം രജിസ്ട്രാറിൻ്റെ അടുത്ത്. അതിനുശേഷം എന്ത് ചെയ്യും, രജിസ്ട്രാർ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ ആൻഡ് ലയബിലിറ്റി, അതിൻ്റെ കാലാവധിക്കനുസരിച്ച്, അതുപോലെ തന്നെ ബാധ്യത. ഇതിനനുസരിച്ച് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഡ്യൂറേഷൻ ആൻഡ് ലയബിലിറ്റി, ഡ്യൂറേഷനിൽ വരുന്നതാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ലയബിലിറ്റിയിലാണ് ജനറൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇവ എന്താണെന്ന് നോക്കാം. ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ട്ണർഷിപ്പിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലസ്റ്റ് വണ്ണാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്, യഥേഷ്ട പങ്കാളിത്തം. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറഞ്ഞു നോ സ്പെസിഫിക് ടൈം ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ബിസിനസ്, അവരുടെ ബിസിനസ് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാലാവധി എത്രയാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ പാർട്ട്നേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ആ ബിസിനസ് എത്ര കാലം വേണമെങ്കിലും തുടരാനും കഴിയും. അതേസമയം അവർക്ക് ബിസിനസ് ലാഭമില്ല, അവർക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടി ആ ബിസിനസ് ക്ലോസ് ചെയ്യാനും വൈൻഡിങ് അപ്പ് ചെയ്യാനും കഴിയും. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും പാർട്ട്ണർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥാപനത്തിൻ്റെ നോട്ടീസ് നൽകിയിട്ട് ആ പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോരാനും കഴിയും. നെക്സ്റ്റ് വണ്ണാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, നിശ്ചിത പങ്കാളിത്തം. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ളത് പോലെ പെർട്ടിക്കുലർ, പ്രത്യേക കാലയളവിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടോ, അതായത് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഫോം ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിനെയാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് അവരുടെ ലക്ഷ്യം നേടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ടൈം എക്സ്പയർ ആ ടൈം കഴിയുന്നത്, അതിനോടുകൂടെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവിടെ അവസാനിക്കും. ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിന് എക്സാമ്പിൾസ് ആണ് കോൺട്രാക്ട്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് ബിൽഡിങ്സ്, പാലം ബിൽഡിങ്സ്, ഇവയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ലയബിലിറ്റീൻ്റെ ബേസിൽ, അതായത് ബാധ്യതയുടെ ബേസിൽ പാർട്ട്ണർഷിപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജനറൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പിൽ പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ടു ആൾ പാർട്ട്ണേഴ്സ്, എല്ലാ പാർട്ട്ണേഴ്സിൻ്റെയും ലയബിലിറ്റി എന്നുള്ളത് അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് ആ ബിസിനസ്സിന് എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ ഓരോ പാർട്ട്ണേഴ്സും ഇൻഡിവിജ്വലായിട്ട് തന്നെ അവരെന്താണ് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഡെത്ത്, മരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുക, റിട്ടയർമെൻറ്റ്, ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ അത് ഡയറക്റ്റായി ബാധിക്കും. അതുപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ആ ബിസിനസ്സിന് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് രജിസ്ട്രേഷൻ ഓപ്ഷനൽ, അവർക്ക് ആ ബിസിനസ് രജിസ്റ്റർ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് വൺ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ഇത് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ലയബിലിറ്റി അൺലിമിറ്റഡ്, ആ പാർട്ട്ണേഴ്സിലെ ഒരാളുടെ ലയബിലിറ്റി എങ്കിലും അൺലിമിറ്റഡ്, പരിധിയില്ലാത്തതായിരിക്കും. അതേഴ്സ് ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി, മറ്റുള്ളവരുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ അവർക്ക് എന്തുണ്ടാവില്ല, ദ ഡു നോട്ട് ഹാവ് റൈറ്റ് ഇൻ മാനേജ്മെൻറ്റ്, ആ ബിസിനസ് മാനേജ് ചെയ്യാനോ അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു അവകാശം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും ആ ബിസിനസ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ടാണ്, ന്യൂ സ്മോൾ എൻ്റർപ്രൈസ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ട് രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടു അട്രാക്ട് ഇക്വിറ്റി ക്യാപിറ്റൽ, ഒരുപാട് ക്യാപിറ്റൽ പുറത്തു നിന്ന് ആ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊരു റൂള് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് ഏതൊക്കെ ടൈപ്സ് ആണ് നോക്കാം. ഫസ്റ്റ് വൺ ആക്റ്റീവ് പാർട്ട്നർ, സജീവ പങ്കാളി, അവർ ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ ലാഭവും നഷ്ടമൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി, ഇവരുടെ ലാബിലിറ്റി എന്നുള്ളത് പരിധിയില്ലാത്തതാകും. അവർ ദൈനംദിന കാര്യങ്ങൾ, ദിവസേനയുള്ള കാര്യങ്ങൾ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളാവും ഈ ആക്റ്റീവ് പാർട്ട്നേഴ്സ്. ഇവരെ വർക്കിംഗ് ആൻഡ് മാനേജിങ് പാർട്ട്നേഴ്സ് എന്നും കൂടെ അറിയപ്പെടും. നെക്സ്റ്റ് വൺ ആണ് സ്ലീപ്പിംഗ് ഓർ ഡോർമെൻ്റ് പാർട്ട്നേഴ്സ്. ഇവർ ദൈനംദിന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദിവസേനയുള്ള കാര്യങ്ങളിലൊന്നും ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ഇടപെടുന്നില്ല. പക്ഷേ അവർ ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാകും, ആ ബിസിനസ്സിൻ്റെ ലാഭം നഷ്ടമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അവരുടെ ലാബിലിറ്റി അൺലിമിറ്റഡ്, പരിധിയില്ലാത്തതാവും. എന്നാൽ അവർ ദിവസേനയുള്ള ആക്ടിവിറ്റീസിൽ ഒരു കാര്യമായിട്ട് സജീവമായി ഇടപെടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെയാണ് സ്ലീപ്പിംഗ് ഔട്ട് ഡോക്യുമെൻ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സീക്രട്ട് പാർട്ട്നർ. സീക്രട്ട് പാർട്ട്നർ എന്ന് പറഞ്ഞാൽ അവർ ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ ലാഭം നഷ്ടമൊക്കെ ഷെയർ ചെയ്തിട്ട് അവർ എടുക്കുന്നുണ്ടാവും. അവരുടെ ലാബിലിറ്റി അൺലിമിറ്റഡ്, പരിധിയില്ലാത്തതായിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്ത് കൊടുക്കണം. പക്ഷേ ഇവർ ഈ ബിസിനസ്സിലുണ്ട് എന്ന് പുറത്തു നിന്നുള്ള ജനറൽ പബ്ലിക്കിന് അറിയില്ല. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെയാണ് സീക്രട്ട് പാർട്ട്നർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നോമിനൽ പാർട്ട്നർ, നാമമാത്രമായിട്ടുള്ള ഒരു പാർട്ട്നർ. ഇതിൽ പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഗുണത്തിന് വേണ്ടി ഒരാളുടെ പേരോ പ്രശസ്തിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളെയാണ് നോമിനൽ പാർട്ട്നർ എന്ന് പറയുന്നത്. അതേ ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റ് ലാഭമോ നഷ്ടമൊന്നും ഷെയർ ചെയ്യുന്നില്ല, ദിവസേനയുള്ള ആക്ടിവിറ്റീസൊന്നും അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ട്നറെയാണ് നോമിനൽ പാർട്ട്നർ. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാൽ അവിടെ നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ പാർട്ട്നർ അത് പേ ചെയ്യാനും ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് വൺ ആണ് പാർട്ട്നർ ബൈ എസ്റ്റോപ്പൽ, സ്വയം പ്രഖ്യാപിത പാർട്ട്നർ. അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല, ആ ബിസിനസ്സിൻ്റെ ലാഭം നഷ്ടം പങ്കിട്ടെടുക്കുന്നില്ല, അതുപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും അതുപോലെ തന്നെ ബിഹേവിയറൊക്കെ കണ്ട പുറത്തു നിന്നുള്ള ഒരാൾക്ക് തോന്നും അദ്ദേഹം ആ ബിസിനസ്സിലെ ഒരു പാർട്ട്ണറാണെന്ന്. അങ്ങനെ ഒരാളെയാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ കാരണം എന്തെങ്കിലും ബാധ്യത ആ ബിസിനസ്സിൽ വരികയാണെങ്കിൽ ആ ബാധ്യത മീറ്റ് ചെയ്യാൻ ഇയാൾ ബാധ്യസ്ഥനുമാണ്. നെക്സ്റ്റ് വൺ ആണ് പാർട്ട്നർ ബൈ ഹോൾഡിംഗ് ഔട്ട് പരപ്രഖ്യാപിത പങ്കാളി. ഇതിൽ പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ് സ്ഥാപനത്തിലെയും പാർട്ട്ണറല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് പുറത്തു നിന്ന് ആളുകൾ പറയുകയാണ് അദ്ദേഹം ആ ബിസിനസ്സിൽ പാർട്ട്ണറാണെന്ന്. ഇത് അയാൾ അറിയുകയും അറിഞ്ഞിട്ടും അദ്ദേഹം അത് കുഴപ്പമില്ല എല്ലാവരും പറഞ്ഞോട്ടെ എന്ന് അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറെയാണ് പാർട്ട്നർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല, അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടമൊന്നും ഷെയർ ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസിലൊന്നും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യുന്നൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷേ ബിസിനസ്സിന് എന്തെങ്കിലും ബാധ്യത വരികയാണെങ്കിൽ ആ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ഇയാൾ ബാധ്യസ്ഥനായിരിക്കും. ലാസ്റ്റ് വൺ ആണ് മൈനർ പാർട്ട്നർ, പ്രായപൂർത്തിയാകാത്ത ഒരു പാർട്ട്നർ. ഒരു ബിസിനസ്സിൻ്റെ ഗുണത്തിന് വേണ്ടി എല്ലാ പാർട്ട്നേഴ്സിനെയും പരസ്പരമായിട്ടുള്ളൊരു ധാരണയോടുകൂടെ അവർക്ക് ഒരു മൈനർ പാർട്ട്നർ ആ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മൈനർ പാർട്ട്നർക്ക് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനൊന്നും കഴിയില്ല. അവർക്ക് ആ ബിസിനസ്സിലെ ലാഭം മാത്രം എടുക്കാം, അല്ലാതെ ലോസ് അവർക്ക് വഹിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ്, പരിമിതമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.